നമ്മുടെ പി സി ജോർജ് ഒരു സ്വപ്നം കണ്ടു പക്ഷെ കണ്ടത് വല്ലാത്തൊരു സ്വപ്നമായി പോയി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് സ്വപ്നത്തിൽ കണ്ടത് ഇനി പുലർച്ചെ എങ്ങാനാണോ സ്വപ്നം കണ്ടത് അതുകൊണ്ട് അത് നടക്കുവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോർജിന് പറയാൻ വാക്കുകളുമില്ല എന്തായാലും ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജോർജ് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ളത് അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന വിവരം എനിക്ക് കിട്ടിയിരുന്നുവെന്ന് മുൻ പൂഞ്ഞാർ എം എൽ എയും കേരള ജനപക്ഷ നേതാവുമായ പി സി ജോർജ് പറഞ്ഞത് രാജ്യത്തുടനീളമുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ നടപടിയുണ്ടായ ആ ദിവസം 4 മണിയോടെ പിണറായി വിജയനെയും അറസ്റ്റ് ചെയ്തേക്കുമെന്നായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരം എൻ ഐ എയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു നീക്കമുണ്ടായിരുന്നു കേട്ടപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായാൽ അതിൽ പരം നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു വി എഫ് ഐയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ തെളിവുകൾ കിട്ടാൻ പിണറായി വിജയനെയും ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് അറസ്റ്റ് ഉണ്ടായില്ലെങ്കിലും അദ്ദേഹത്തെ ഉടൻ ചോദ്യം ചെയ്തേക്കും പോപ്പുലർ ഫ്രണ്ട് വളരെ അപകടകരമായ രീതിയിലാണ് നീങ്ങുന്നതെന്ന് 3 വർഷം മുന്നേ താൻ പറഞ്ഞിരുന്നു ഈ തീവ്രവാദ സംഘടനയുടെ കേന്ദ്രം ഈരാറ്റുപേട്ടയാണെന്നും ഞാൻ വ്യക്തമാക്കിയിരുന്നുവെന്നും പി സി ജോർജ് അവകാശപ്പെടുന്നു അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എന്തൊക്കെ ചർച്ചയായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും സൂക്കേട് തോന്നുന്നു അക്കാര്യം പറഞ്ഞതുപോലെ ഇക്കാര്യവും ശരിയാവും ഇവിടെയുള്ള 38,500 മുസ്ലിങ്ങളിൽ 500 എണ്ണം കാണും ഇത് ബാക്കിയുള്ള 38,000 നല്ല നിലയിൽ രാജ്യസ്നേഹത്തോടെ കഴിയുന്നവരാണ് പി എഫ് ഐ വിഷയത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എസ് ഡി പി ഐക്കാർ ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പോൾ ജോസഫ് സാറിന്റെ കയ്യിലിരിപ്പ് മോശമാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ അദ്ദേഹത്തെ എനിക്ക് നല്ല രീതിയിൽ അറിയാം പുള്ളി അമ്മയോടും സഹോദരിമാരോടും നീതി ചെയ്തില്ലെന്ന പരാതി എനിക്കുണ്ട് അക്കാര്യത്തിൽ പുള്ളിയെ ഇവിടെ വിളിച്ച് വരുത്തി ശാസിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവശിക്ഷയെന്ന് പറഞ്ഞവനാണ് ഞാൻ ആ ദൈവമാണ് ശിക്ഷിക്കേണ്ടത് അല്ലാതെ എസ് ഡി പി ഐക്കാരല്ലോ എന്തിനാണ് എസ് ഡി പി ഐക്കാർ അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിയത് എന്നുള്ളതാണ് പ്രധാനം ഒരു ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന പേര് ഉപയോഗിച്ചു എന്നുള്ളതാണ് വിഷയം ക്രിസ്തുവിനെ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അവനെ കൊല്ലേണ്ട ആവശ്യം എന്താണ് ഇത് ഇന്ത്യയല്ലേ മുസ്ലിങ്ങൾ മാത്രമുള്ള ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് ഇതൊക്കെ നടക്കുമോ എന്നാണ് പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പി ഐക്കാരും ചിന്തിക്കേണ്ടത് വോട്ടിന് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പിറകെ പോയിട്ടുണ്ട് നിരോധിച്ചു എന്നതിനെ ഞാൻ തെറ്റായി കാണുന്നില്ല പക്ഷേ നിരോധിച്ചു എന്നുള്ളതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഒരു വലിയ രോഗമാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം അല്ലാത്തവരെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നൊക്കെയാണ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും പി സി ജോർജ് പറയുന്നു 2016 വരെ അവർക്ക് ഇത്ര വലിയ വർഗീയ സംഘടനയാണെന്ന് മനസ്സിലാവുന്നില്ല ആ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ തനിച്ച് മത്സരിച്ചപ്പോൾ എനിക്ക് പിന്തുണ തന്നത് എസ് ഡി പി ഐ മാത്രമാണ് 100% സത്യസന്ധമായ സമീപനമായിരുന്നു അവർ നടത്തിയത് ഒരു കാശ് പോലും മേടിച്ചില്ല എന്നാൽ ഇത്തവണ ജയിച്ച സ്ഥാനാർത്ഥി 2 കോടി രൂപ വാങ്ങിച്ചു 2016 എനിക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയിരുന്നു പ്രചാരണം ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പോൾ ഇത് ശരിയല്ലെന്ന് സ്നേഹത്തോടെ പറഞ്ഞു ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട നസറുദ്ദീൻ എളമരത്തോടാണ് ഇക്കാര്യം നേരിട്ട് പറഞ്ഞത് അവരെല്ലാമുള്ള വേദിയിൽ വെച്ചാണ് പറഞ്ഞത് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ പുറമേ നിന്ന് വന്ന എസ് ഡി പി ഐ പ്രവർത്തകരാണ് വെട്ടിക്കൊന്നത് എന്തൊരു ക്രൂരതയാണത് അതുകൊണ്ടാണ് അവരുടെ പിന്തുണ ഉപേക്ഷിച്ചതെന്ന് പി സി ജോർജ് വ്യക്തമാക്കുന്നു